കാണുന്ന സാരീന് റേറ്റ് 50,000 രൂപയാണ്. ഹേയ് ഗൈസ്, നമ്മളിന്നൊരു സ്പെഷ്യൽ പരിപാടിയായിട്ട് വന്നതാണ്. കോഴിക്കോട് കസവ് കേന്ദ്രയിലേക്കാണ് വന്നത്. കസവ് കേന്ദ്ര വെഡ്ഡിങ് സെൻ്ററാണ്. ഏകദേശം കാര്യം മനസ്സിലായില്ല, ഒരു കല്യാണം വരുന്നുണ്ട്, അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിലേക്കുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മെയിൻലി അവൾക്കുള്ള കല്യാണത്തിൻ്റെ ഡ്രസ്സുകളാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോസ്റ്റാണെന്ന് ഉറപ്പാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് വെഡ്ഡിങ് സാരീൻ്റെ ഒക്കെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെഡ്ഡിങ് സാരീസൊക്കെ നോക്കി ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങുകയാണ് രാവിലെ തന്നെ. ഇവിടെ 5,000 രൂപ തൊട്ടിട്ട് മുകളിലേക്കുള്ള വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 50,000 രൂപേൻ്റെ വെഡ്ഡിങ് സാരിയാണ്. ഈ കാണുന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട വെഡ്ഡിങ് സാരീസാണ്. ഇഷ്ടംപോലെ സാധനം ഷെൽഫിന്ന് ഫുൾ എടുത്ത് പുറത്തേക്കിട്ടാണ് നമ്മളിവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. ആ സെലക്ട് ചെയ്ത സാധനം ഇനി സെറ്റ് ചെയ്ത് നോക്കണം, ഉടുപ്പിച്ച് നോക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന പരിപാടി തുടങ്ങുകയാണ്. അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ സഹായത്തോടെ നമ്മൾ ഉടുപ്പിച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, എങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഏകദേശം സാരീൻ്റെ സെലക്ഷൻ ഒരു വഴിയായി വരുന്നുണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. കുറേ എണ്ണം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, മാറ്റുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ലഹങ്കേൻ്റെ സെലക്ഷൻ ഉണ്ട്. കുറേ ഒരു സൈഡ് ഫുള്ള് അറോ ഫുള്ള് ലഹങ്കേൻ്റെ കളക്ഷൻസാണ് കിടക്കുന്നത്. അതാണ് നമ്മളെ കല്യാണ പെണ്ണ്, ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. ഒരു വഴിയായി തുടങ്ങിയിട്ടുണ്ട് സെലക്ഷനൊക്കെ. നമ്മളേതായാലും നല്ല പോസ്റ്റാണ് പരിപാടിക്ക് വന്നിട്ട്. നമുക്ക് ഏതായാലും പോസ്റ്റ് അടിച്ച സമയത്ത് ഒന്ന് ചുറ്റി കാണാൻ വിചാരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഫാൻസി സാരീസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതേപോലെ കേരള സാരീസിൻ്റെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസിൻ്റെ ഒക്കെ വലിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. ഇത് 5 നിലയിലായിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കട്ട് പീസ് ഐറ്റംസൊക്കെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെഡ്ഡിങ് സാരീൻ്റെ സെക്ഷനാണ്. സെക്കൻഡ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ, ലാങ്ക, അങ്ങനത്തെ കുറേ ഐറ്റംസിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് കഫെറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫാൻസി ഐറ്റംസ്, ഹോം ഡെക്കോർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കിഡ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൻ്റെ മേലെയാണ് ജെൻസിൻ്റെ സെക്ഷൻ വരുന്നത്. അങ്ങനെ ഏകദേശം തിരഞ്ഞ് തിരഞ്ഞ് നമ്മൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഞ്ചടിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സാഗർ റെസ്റ്റോറൻ്റ് ഉണ്ട്, എസ് ആർ സിൻ്റെ അടുത്ത്. അവിടെ കയറിയിട്ടാണ് ഫുഡ് അടിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിഞ്ഞു ഇനി ലാങ്കിങ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ തേർഡ് ഫ്ലോറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഇട്ടതും സെറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. ചുറ്റും നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ലാങ്കി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പോസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലോറിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ നോക്കുകയാണ്. ഒരു ഫാൻസി ഐറ്റംസൊക്കെ അടുത്ത ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേരെ അവിടേക്ക് കയറാണ്. അപ്പോൾ ഫാൻസി ഐറ്റംസ് മാത്രമല്ല ഈ ഫ്ലോറിലുള്ളത്. ആ ഫ്ലോറിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ചപ്പൽസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്, ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഫെറ്റീരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ വീഡിയോയിൽ കാണിച്ചു തരാം.
അവിടെ നിന്ന് ഞാൻ തൊട്ട മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി. അവിടെ നമുക്ക് കിഡ്സിൻ്റെതും ജെൻസിൻ്റെ ഒക്കെ ആയുള്ള കാര്യങ്ങളാണ് രണ്ട് ഫ്ലോറിലും വരുന്നത്. അപ്പോൾ അവിടെ ജെൻസിൻ്റെ ഫ്ലോറിലെത്തി നോക്കിയപ്പോൾ അവിടെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്, ബ്രാൻഡും ബ്രാൻഡ് അല്ലാത്തതായിട്ടുള്ള എല്ലാ സംഗതിയും. ബ്രാൻഡ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഔട്ട്ലെറ്റിൽ ഇട്ട പോലെ തന്നെ കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ തന്നെ ഓഫേഴ്സ് ഉണ്ട്. അതിൻ്റെ പുറമെ കസവ് കേന്ദ്രം കൊടുക്കുന്ന ഓഫേഴ്സ് എന്താണെന്നുള്ളത് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ടീഷേർട്ട്സും ജാക്കറ്റ്സ് ട്രാക്ക് പാൻസ് ഇന്നേഴ്സൊക്കെ പോലുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. മിക്സഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബ്രാൻഡ്സിന് അടുത്ത് തന്നെ ബ്രാൻഡ്സിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട്, ലീവൈസ് ഉണ്ട്, പെപ്പ ഉണ്ട്, അതുപോലെയുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ. ഒരു സൈഡ് മുഴുവൻ കസവ് മുണ്ടിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ കൗണ്ടറായിട്ട് അവർ ഫുൾ ലെങ്ത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷൂസ് അവൈലബിൾ ആണ്, കുർത്താസ് അവൈലബിൾ ആണ്, ഷെർവാണീസ് അവൈലബിൾ ആണ്, ബ്ലേസേഴ്സ് അവൈലബിൾ ആണ്, ജാക്കറ്റ്സും കോട്ട്സും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ഞാൻ കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ ബേസിക് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2000 rupees ടു പീസ് കോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ്. ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ ചവിട്ടാണ്. ഏകദേശം രാത്രി 8 കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ 9:30 ആകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത്രയും നേരമായിട്ടും വെഡ്ഡിങ് സാരിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ പർച്ചേസിങ് ഇനിയും 2-3 ദിവസത്തേക്ക് വരാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി എടുത്ത സാധനങ്ങൾ ഏതൊക്കെ മാറ്റാനുണ്ടാവുന്നുള്ളത് ഇനി പോയി നോക്കി ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്. എല്ലാ വീഡിയോയിലും പറയുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.